അസ്സലാമു അലൈക്കും. ഇന്നൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഒരു ഈസി റെസിപ്പിയാണത്, എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഒന്ന് കണ്ടു നോക്കാം. അതിനായി ഇവിടെ 1/2 കിലോ തരിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്, അതങ്ങോട്ട് മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുകാണ് എടുത്തിട്ടുള്ളത്, അത് ആഡ് ചെയ്യാം. കടുക് നന്നായി പൊട്ടിക്കുന്നത് കാണാം. അതിലേക്ക് കുറച്ച് ഉഴുന്ന് കൂടി ആഡ് ചെയ്യാം, അതും 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഉഴുന്നിൻ്റെ കളർ ചെറുതായി മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ആഡ് ചെയ്യാം. ഇവിടെ 2 ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ഈ മസാല ഏകദേശമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് തിളച്ച് വരുന്ന മൂടി വെക്കാം. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച തരി ആഡ് ചെയ്യാം. ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക, ഇല്ലെങ്കിൽ അത് കട്ട കെട്ടിപ്പോകും. ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് 2 മിനിറ്റ് മൂടി വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ ഈ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതൊന്ന് ഇലയിലൊന്ന് പൊതിഞ്ഞ് വെച്ച് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇതിഷ്ടമാവും. നല്ല സോഫ്റ്റായ ഒരു ഉപ്പുമാവാണ്. ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും.